സന്ദേശവാക്യങ്ങൾ 4 ഒന്നു മുതലുള്ള വാക്യങ്ങൾ. മക്കളെ, അപ്പന്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതെന്ന് ശ്രദ്ധിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധിയെ ഉപദേശിച്ചു തരുന്നു. എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എന്റെ അപ്പനും മകനും എന്റെ അമ്മയ്ക്കു ഓമനയും ഏകപുത്രനുമായിരുന്നു. അവനെന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എന്റെ വചനങ്ങളെ ഹൃദയത്തെ സംഗ്രഹിച്ചു കൊള്ളുക, എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്, എന്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്, അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും, അതിൽ പ്രിയം വെക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദിച്ചാലും വിവേകം നേടുക, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും, അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും, അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും, അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. മകനെ, കേട്ടു എന്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. പ്രബോധനം മുറുകെ പിടിക്കുക, വിട്ടുകളയരുത്, അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ദുർജനത്തിന്റെ വഴി നടക്കുകയുമരുത്, അതിനോട് അകന്നു നിൽക്കുക, അതിൽ നടക്കരുത്, അത് വിട്ടുമാറി കടന്നുപോകുക. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ടു അവർ ഉപജീവിക്കുന്നു, ബലാത്കാരത്തിന്റെ വീഞ്ഞു അവർ പാനം ചെയ്യുന്നു. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് നട്ടിച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതിങ്കൽ തട്ടി വീഴും എന്നു അവർ അറിയുന്നില്ല. മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായിക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൌഖ്യവുമാകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വായുടെ വക്രത നിങ്ങൾ നിന്ന് നീക്കിക്കളക. അധരങ്ങളുടെ വികടം നിങ്ങൾ നിന്ന് അകറ്റുക. നിന്റെ കണ്ണ് നേരെയെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വെ മുമ്പോട്ട് മിഴിക്കട്ടെ. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക. നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക.